ജെ ജെ മാൻഷൻ. ഇത് മറ്റേ കക്ഷിയിൽ എവിടല്ലേ? നഷ്ടപരിഹാരം ഒന്ന് മുട്ടി നോക്കിയാലോ. കിട്ടിയാലോ? കിട്ടിയാലൊരു മാന്യ. അപ്പൊ എല്ലാം പറഞ്ഞോ. ശരി, അങ്ങനെ ആകട്ടെ. ഓക്കെ, സീ യു. ഓക്കെ, ഞാൻ കറക്റ്റായ സാധനം കിട്ടിയ ഗുഡ് ബോൺ കറക്റ്റായ സാധനം കിട്ടാൻ കൊടുത്തേക്കാം. അപ്പൊ താ നേരെ വീട്ടിലേക്ക് വരുമല്ലോ. ഓഷോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ വീണ്ടും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വന്നാണോ? അയ്യോ അല്ല സാർ. സാർ ഇവിടെ പിയാനോ ഉണ്ടോ? ഇല്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സാറിന് പിയാനോ ഇല്ല. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല. റെയർ ഇൻസ്ട്രുമെന്റ്. മാത്രമല്ല, ഇത്രയും മനോഹരമായ വീടിന് പിയാനോ ഒരു നല്ല അലങ്കാരമായിരിക്കും. ആയിരിക്കും സാർ. റിയലി യു ആർ ലക്കി. ഞങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ഒരു ഇംഗ്ലീഷ് പിയാനോ വന്ന് പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മുടെ ഫ്രെഡറിക് മാസ്റ്റർക്ക് വേണ്ടി വരുത്തിയതാ. പക്ഷെ പാവം മൂപ്പിലാ മിരിഞ്ഞാന്ന് കിടുങ്ങിപ്പോയി. അപ്പൊ ഞങ്ങൾക്കൊരു വാശി, ഇത് അർഹതയുള്ള ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് കൊടുക്കാം, കലാകൃതയുള്ള മനുഷ്യനാണ്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ടാ അറിഞ്ഞൂടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പിയാനോ സാർ വാങ്ങിക്കോ? അല്ലേ, അതെ. ആര് വാങ്ങിച്ചു? അല്ല, ഇപ്പൊ വാങ്ങിക്കുമല്ലോ. ആ കണക്കിന് പോയാ ഇപ്പൊ മേടിക്കും. അപ്പൊ ഞങ്ങള് കൊണ്ടുവരട്ടെ സാർ? കൊണ്ടുവരണ്ട, ഇവിടെ ഒരു 10 പിയാനോ ഉണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. എന്നിട്ട് ആരെങ്കിലും കൊടുത്ത് കിട്ടുന്ന മേടിച്ചു. അല്ല, അത് പോട്ടെ. സാറിന് പിയാനോ വേണോ? ഇനി ഇവിടെ നിന്ന് സമയം മെനക്കെടുത്തി അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങോട്ട് മേടിച്ച രണ്ടിനെയും പുറത്തു വിടത്തുള്ളൂ. അപ്പൊ സാറിന് പിയാനോ വേണ്ട? വേണ്ട, അതല്ലേ. ഓക്കെ സാർ. ഞാൻ അപ്പോഴേ പപ്പയെടുത്ത് പറഞ്ഞല്ലേ സാറിന് പിയാനോ വേണ്ടെന്ന്. വേണ്ടല്ലടാ, സാറിപ്പോ നല്ല മൂഡിലല്ല, അതുകൊണ്ടാ. നമുക്ക് വേറെ ദിവസം വരാം. വേറെ ദിവസം വരണ്ട. ജെ ജെ മാൻഷൻ. ഞാൻ മനുഷ്യനാ? പിയാനോ വാങ്ങിക്കാത്ത മനുഷ്യനാണോ? ഓക്കെ സാർ, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ. അവന്മാരെന്തിനാ വന്നേ? തനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് അവന്മാരെ അറിയാം, അതുകൊണ്ടല്ലേ ചോദിച്ചേ. സാധനം റെഡി. എടോ, ഞാൻ ചോദിച്ച ആ പോയവന്മാരുടെ എന്തിനു വന്നു? അത് തന്നെയാ ഞാനും പറയുന്നത്. താൻ അവന്മാരുടെ കൊടുത്തയച്ച സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? പിയാനോ. പിയാനോ? അതെ. താൻ എന്തിനാ ഇത് വാങ്ങി വെച്ചത്? താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊടുത്തയച്ചതാന്ന് പറയാൻ താനങ്ങ് മേടിച്ചു വെക്കും. എടോ പണിക്കര, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. ദേ അനാവശ്യം പറയരുത്, ഇത് ആദ്യത്തെ തവണയൊന്നുമല്ലോ. മുൻപ് ഓരോരുത്തരുടെയിൽ താൻ ഓരോന്ന് കൊടുത്തു വിട്ടിട്ടില്ലേ? അന്ന് ഏതോ പാണ്ഡ്യയിൽ കൊടുത്തയച്ച നടരാജ വിഗ്രഹവും പിന്നെ സ്റ്റഫ് ചെയ്തൊരു പുള്ളിപ്പുലി, ഇതൊക്കെ താൻ കൊടുത്തയച്ചാണെന്ന് പറഞ്ഞ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലേ? എടോ അതിന്റെ ഒക്കെ പുറകിൽ എനിക്ക് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു. തനിക്ക് ഓരോ പ്രാവശ്യം ഓരോ പർപ്പസ്, അത് ഞാനെങ്ങനെ അറിയാം? തനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചുകൂടായിരുന്നു. താനല്ലേ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കരുതെന്ന്. അല്ലേ പിന്നെ അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നണം. ഇതതുമില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിയാനോ കൊണ്ടുവരാൻ. ആ മതി, ഏതായാലും പറ്റിയത് പറ്റി. ഇനി ഇത്തരം കാര്യങ്ങളില് എന്നെ വലിച്ചിടരുത്. പപ്പ എങ്ങോട്ടാ? പപ്പ എങ്ങോട്ടാന്ന്? എങ്ങോട്ടാന്ന് ചോദിച്ചാ? അല്ല, പ്രത്യേകിച്ച് എവിടേക്കെങ്കിലും പോകാൻ ആവശ്യമുണ്ടെങ്കില് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തിട്ട് നീ എവിടെ പോണു? എനിക്കൊരു ഫ്രണ്ടിനെ കാണാം. ആരേ? ഒരു ജാക്സൺ. നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്നൊരു ഫ്രണ്ട്. എന്നാ ഞാനും വരാം, പരിചയപ്പെട്ടിരിക്കാലോ. അതൊന്നും വേണ്ട. തലകേ തലകേ അതെ, ചുമ്മാതെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോ. റെഡി, വീട്ടിൽ പോ. റെഡി, റെഡി. അയ്യേ,
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്കിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇന്ന് വാ നാളെ വാന്ന് പറയാൻ തുടങ്ങിട്ട് കാലം അത്രേ. ഒന്ന് പതുക്കെ പറ. എന്തോ ഒന്ന് പതുക്കെ പറയാൻ. ദേ മര്യാദക്ക് കാശ് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അത്യാവശ്യം വന്നപ്പോ കുറച്ച് രൂപ കടം മേടിച്ചു. അതും ചോദിച്ചപ്പോ കുറെ ദിവസമായി. റെഡി അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാൻ ആ പിയാനോ വിറ്റു, അതിന്റെ പണം കൊണ്ടുവന്നിട്ടുണ്ട്. സോറി, എനിക്ക് ഉടനെ വിൽക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ട് ഇരിക്കൂ. അല്ല, കുറച്ചുകൂടെ പണമുണ്ട്. നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാ അന്ന് ഷെറിനെ അങ്ങോട്ട് അയച്ചത്. ഷെറിൻ പിണങ്ങിയാ പോകുന്നത്. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഞാനെന്ന് ഫ്രെഡിയോട് അല്പ ഹാർഷായി പെരുമാറി. ഏയ്, ഞാനാ ഷെറിനോട് ഹാർഷായിട്ട് പെരുമാറിയത്. സോറി.